നമസ്കാരം ഡി ലൈവിലേക്ക് സ്വാഗതം തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന മൃഗങ്ങൾക്ക് കരുതലും കൈത്താങ്ങുമാണ് സാറാമ എന്ന് തിരുവനന്തപുരം പേയാട് സ്വദേശി പതിനഞ്ച് സെന്റിനകത്തു വരുന്ന തൻ്റെ ഭവനത്തിലും പരിസര പ്രദേശത്തിലുമായി മുന്നൂറിലധികം മൃഗങ്ങളെയാണ് സാറാമ പുനരധിവസിപ്പിച്ച് പരിപാലിക്കുന്നത് തൻ്റെ ചെറുപ്പകാലം മുതൽക്കേ മൃഗങ്ങളോട് കൂടിയും അവരെ പരിചരിച്ചുമായിരുന്നു സാറാമയുടെ ജീവിതം വേദന അനുഭവിക്കുന്ന മൃഗങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സാറാമ ആക്ഷൻ ഫോർ ഡിസ്റ്റസ്ഡ് ആനിമൽസ് എന്ന സന്നദ്ധ സംഘടന രൂപീകരിച്ചത് എടിയേക്ക് കീഴിൽ നിലവിൽ മുന്നൂറിലധികം മൃഗങ്ങളെ ഒറ്റയ്ക്കാണ് സാറാമ്മ പരിചരിക്കുന്നത് ദിവസം മുഴുവൻ മൃഗങ്ങൾ ഓടിച്ചിലവഴിക്കുന്നതിനാൽ ഭക്ഷണം കഴിക്കാനായി പോലും സമയം സാറാമ്മയ്ക്ക് ലഭിക്കാറില്ല തുടക്കം കുട്ടിക്കാലത്തെ ഇങ്ങനെ ദുഃഖിക്കുന്ന മൃഗങ്ങളെ സംരക്ഷിക്കുക ഈ ആൾക്കാർ ഇതിനെ ഉപദ്രവിക്കുന്നത് വളരെ ചെറുപ്പം മുതൽ എൻ്റെ മനസ്സിന് അതൊരു വിഷമമായിട്ടാണ് അപ്പം പൂച്ച കുഞ്ഞോ പട്ടി കുഞ്ഞോ കയ്യിൽ ഇല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കത്തില്ല അവയോട് എനിക്കറിയത്തില്ല കുഞ്ഞുനാളിലെ ഒരു മുതിർന്ന ഒരു അറിവ് മൃഗങ്ങളെക്കുറിച്ച് തെരുവിലെ മൃഗങ്ങളെക്കുറിച്ച് എനിക്കുണ്ടായിരുന്നു പലരും വിളിച്ച് പറയാറുണ്ട് ഇന്നടുത്ത് പട്ടിയുണ്ട് പൂച്ചയുണ്ട് ഇന്നടുത്ത് അപകടത്തിൽ പെട്ടി കിടക്കുന്നതെന്ന് പലരും വിളിച്ച് പറയും അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും എന്നെപ്പോലെ നിങ്ങൾക്കൊരു മനസാക്ഷി തോന്നി എടുത്ത് രക്ഷിക്കും പക്ഷേ എനിക്ക് കേട്ടെന്നും പറഞ്ഞ് വരാൻ സ്വന്തമായിട്ട് വണ്ടിയില്ല സർവീസ് ബസ്സിക്കറി രണ്ടും മൂന്നും ബസ്സുകൾ ായിരിക്കും ഈ പറഞ്ഞ സ്ഥലത്തെത്താൻ അതിനെനിക്ക് ബുദ്ധിമുട്ട് രണ്ടാമത് ഇവിടെ ജോലിക്കാരില്ല ഇത്രയും ജീവജാലങ്ങളെ ഇവിടെ ഒറ്റയ്ക്ക് കളഞ്ഞിട്ട് ഈ പ്രാണി അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് പോയി എത്തി എടുക്കാൻ പറ്റൂല നിവർത്തി കെട്ട് ചില അപകടങ്ങളിൽ അതിന് ജീവിക്കാൻ പറ്റൂല എന്ന് അവരുടെ ദീനരോധനം കേൾക്കുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാത്തിനെയും പട്ടിണി കിട്ടിയിട്ട് ആ സ്ഥലത്ത് പോയി അവരെ രക്ഷിക്കും പക്ഷേ ഒരു ബസ്സിൽ കൊണ്ടു കയറാനാക്കില്ല മിക്ക ഓട്ടോയിലും പട്ടിയെ കയറ്റൂല അപ്പം ഇതിനൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വാഹനങ്ങളില്ല അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ചെന്ന് കണ്ടിട്ട് കൊണ്ടുവരാൻ പറ്റാതെ ഇപ്പോൾ ബാലനാപുരത്തുനിന്ന് ഏറ്റുങ്ങരേ പിന്നെ ഉദയംകുളങ്ങരെ എവിടെയെങ്കിലും ഒരു പട്ടിയെ ഓടയിലോ എവിടെയെങ്കിലും അപകടത്തിൽപ്പെട്ട് വിളിച്ച് പറഞ്ഞ് വണ്ടി ഇടിച്ച് കിടക്കണ ഞാൻ എങ്ങനെ കൊണ്ടുവരും ഓട്ടോറിക്ഷയ്ക്കകത്ത് പട്ടിയെ കയറ്റൂല അവർ പറയുന്നത് യാത്രക്കാർക്ക് പോകാനുള്ള വണ്ടിയാണ് അതുകൊണ്ട് പട്ടിയെ കയറ്റാൻ പറ്റില്ല എന്ന് പറയാം അങ്ങനെ പലപ്പോഴും പല അപകട സ്ഥലത്ത് നിന്ന് ജീവിയെ രക്ഷിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് മൃഗങ്ങളെ സംരക്ഷിക്കുന്നതും പരിചരിക്കുന്നതും ഏറെ സന്തോഷമുളവാക്കുന്ന കാര്യമാണെങ്കിലും പലരും അത് ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് സാറാമ്മയ്ക്ക് പറയാനുള്ളത് എ ഡി എയിൽ നേരിട്ടം അല്ലാതെയും മൃഗങ്ങളെ എത്തിക്കുന്നവർ പിന്നീട് സന്ദർശിക്കുകയോ മൃഗങ്ങളെ പരിചരിക്കുന്നതിന് ഏതൊരു സഹായമോ ഏൽപ്പിക്കാറില്ല എന്നത് സാമ്പത്തികമായി വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് സാറാമ്മയെ തള്ളിവിടുന്നത് നിലവിൽ ഭർത്താവിൻ്റെ പേരിലുള്ള തുച്ഛമായ പെൻഷൻ തുക കൊണ്ടാണ് തന്നെക്കാൾ നന്നായി സാറാമ്മ തൻ്റെ മൃഗങ്ങളെ സംരക്ഷിച്ചു വരുന്നത് സർക്കാർ തലത്തിലായിരുന്നാലും ഇത് ശ്രദ്ധിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ശ്രദ്ധിച്ച് അദ്ദേഹം അറിഞ്ഞ് എങ്ങനെയെങ്കിലും അറിഞ്ഞ് എനിക്ക് അദ്ദേഹം കുറച്ച് അദ്ദേഹം ഇറങ്ങുന്നു അദ്ദേഹം ഇരിക്കുന്ന കാലത്തോളം ചെന്ന് കാണാനും എനിക്ക് സമയമില്ല ഇവിടുത്തെ എൻ്റെ കാര്യങ്ങളിങ്ങനെ കിടക്കുന്നുണ്ട് സ്ഥലം തന്ന ഈ തിരുവനന്തപുരം ജില്ലയിലുള്ള പാവപ്പെട്ട എല്ലാത്തിനെയും ഞാൻ ആ പൊതു ഷെൽട്ടറിൽ കൊണ്ടുവന്നിടാം മനുഷ്യന് കുറച്ച് ബോധവൽക്കരണം ഉണ്ടാക്കും കാരണം കളയുന്നവർ അവിടെ കൊണ്ടുവരൂ എന്ന് പറയുമ്പോൾ അവർക്കത് കുറച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാനൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ നിങ്ങൾ ഈ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ ജീവന് വേണ്ടി ഈ കരിച്ച് റോഡിൽ വിടുന്നത് അവസാനിപ്പിക്കുക ഉപ്പും മുളകും ഇല്ലാതെ ആഹാരം വ്യാപിച്ചു കൊടുക്കുന്നത് പിന്നെ ക്യാൻസൽ ചെയ്തുകൊണ്ട് നമ്മൾ തിന്നുന്നത് പോലെ അവർക്ക് രുചിയായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് എരശല്യം വരത്തില്ല അപ്പൊ ഈ കാണിക്കണതെല്ലാം അവരോട് കാണിക്കുന്ന അതിഭയങ്കരമായ ഒരു ക്രൂരതയാണ് മനുഷ്യത്വം എന്നാൽ മനുഷ്യരെ സഹായിക്കുക മാത്രമല്ല അത് സഹജീവികളായ മൃഗങ്ങളോടുള്ള സഹാനുഭൂതിയും സഹവർത്തിവവും കൂടിയാണ് ഓർക്കുക ജീവികളായ സർവ്വജീവികളും ഭൂമിയുടെ അവകാശികൾ എന്ന് പ്രിയ ബഷീർ എഴുതിയതുപോലെ നമ്മളിൽ പലർക്കും ഉൾക്കൊള്ളാനാകാത്തതും അത് തന്നെയാണ് തന്നോടൊപ്പം താൻ ശരണമേകുന്ന ജീവികളെയും പരിചരിക്കുന്ന സാറാമ്മ തിരിച്ചറിയപ്പെടേണ്ട നമ്മുടെ സഹായം എത്തിച്ചേരേണ്ട ഒരു സാമൂഹിക പ്രവർത്തക തന്നെയാണ് നന്ദി നമസ്കാരം